ധനമന്ത്രി തോമസ് ഐസക് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു കൂട്ടിക്കിഴിച്ച് ഇപ്പോൾ കച്ചവടക്കാരന്റെ അവസ്ഥ എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന കച്ചവടത്തിൽ നിന്നും 25-30% കച്ചവടമേ ഇപ്പൊ നിലവിൽ ഉള്ളൂ. നിലവിലുള്ള ലോൺ പിന്നെ ഇപ്പോൾ എടുക്കുന്ന ലോണും കൂടി എടുത്ത് ഇത്രയും കച്ചവടം കുറവുള്ള ഒരു സമയത്ത് നമ്മൾ സ്റ്റോക്കുകൾ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നിലവിലുള്ള ലോണിന്റെ പലിശ അടയ്ക്കാൻ വരെയുള്ള പൈസ ഈ കച്ചവടത്തിൽ നിന്നും ലാഭമുണ്ടാകുവാൻ കഴിയുകയില്ല. അപ്പോ ഈ കച്ചവടക്കാരനെ നിലനിൽക്കണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു കൈത്താങ്ങ് ഉണ്ടായേ പറ്റൂ. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരുപാട് സാധനങ്ങൾ ചീത്തയായി പോയിട്ടുണ്ട്. വ്യാപാരികൾക്കും വ്യവസായിക്കും എല്ലാം ഉൽപ്പന്നമാവും അസംസ്കൃത വസ്തുവാകും. ഇതിൻ്റെ നഷ്ടം എങ്ങനെയാ സഹിക്കാം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് കേരള സർക്കാർ വളരെ ശക്തമായിട്ട് കേന്ദ്ര സർക്കാരോട് പറഞ്ഞിട്ടുള്ളത്, ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഇപ്പോഴും ആവശ്യപ്പെടുന്നത് മൊറട്ടോറിയം തിരിച്ചടവിനുള്ള ഒരു വർഷത്തേക്കെങ്കിലും നീട്ടാം, ആ കാലത്തെ പലിശ കേന്ദ്ര സർക്കാർ വഹിക്കണം എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി വിളിക്കാം. വിളിച്ച് ഇക്കാര്യം നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ പ്രശ്നം ഒരു എഴുതി ഇങ്ങ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചർച്ചയ്ക്ക് വെക്കാം. നമ്മൾ കേരളത്തിലെ ബാങ്കുകളോട് വ്യാപാരികൾക്ക് ഉദാരമായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു 20% വർദ്ധിപ്പിച്ച് നൽകണം എന്നുള്ള ഡിമാൻഡ് നമുക്ക് വെക്കാം. അത് നമുക്ക് മോണിറ്റർ ചെയ്യുകയും ചെയ്യാം. അതിനോട് സമാന്തരമായിട്ട് കേരള ബാങ്ക്, KFC, KSFE തുടങ്ങിയ സ്ഥാപനങ്ങൾ അവരുടേതായിട്ടുള്ള വായ്പാ പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ വർഷം കേരള സർക്കാരിൻ്റെ വരുമാനം 35,000 കോടി രൂപ ഏറ്റവും കുറഞ്ഞു കുറയും. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക്. ശമ്പളം നൽകുന്നതിന് തന്നെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ വിശേഷത്തിലേക്ക് പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കേരള സർക്കാർ കയ്യിൽ നിന്ന് പണമെടുത്ത് വെക്കുക ബുദ്ധിമുട്ടായിരിക്കും. മറിച്ച് നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളെ ഉദാരമായൊരു സമീപനം കൈക്കൊള്ളുന്നതിന് വേണ്ടി നിശ്ചയമായിട്ടും നമുക്ക് പ്രേരിപ്പിക്കാം. ഇടവേള.